കൗമുദിയുടെ ആഭിമുഖ്യത്തിൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാർക്ക് ആദരമൊരുക്കി ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ സീരിയൽ താരം പ്രേംകുമാർ ആശാവർക്കർമാരെ ആദരിച്ചു. ഇവർക്ക് പുറമെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. ഇളമ്പ ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സതീഷ് കുമാർ, ഹരി പൊയ്കമുക്ക്, സുരേഷ് ബാബു തുടങ്ങി വിവിധ വ്യക്തികൾക്ക് ചടങ്ങിൽ ആദരവൊരുക്കി. കേരള കൗമുദി യൂണിറ്റ് ചീഫ് വിക്രമൻ, മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം വേണുഗോപാലൻ നായർ, സുധീഷ് കുമാർ, പൂവണത്തുമൂട് മണികണ്ഠൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സമൂഹത്തിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും പിന്നെ നടന്നുകൊണ്ടാണ് നടക്കുന്നത്. ജനസംഖ്യാ കണക്കെടുപ്പ് മുതൽ ഒരു വാക്സിനേഷൻ പ്രോസസ് മുതൽ എവിടെയാണ് ഗർഭിണിയുള്ളത് ഒക്കെ ആദ്യം അറിയുന്നതും അവരുടെ കണക്കെടുപ്പ് നടത്തുന്നതും തുടങ്ങി ഇങ്ങനെ സാധാരണ ജനങ്ങളുടെ സർവ വിവരങ്ങളും ശേഖരിച്ച് അത് കൃത്യമായി സർക്കാരിനെ അറിയിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുകയും ഇങ്ങനെ വിവിധ മേഖലകളിൽ വ്യാപനിച്ച് നടക്കുന്ന ഒരു വലിയ പ്രവർത്തന മേഖലയാണെന്നുള്ളത് ശരിക്കും ഇന്നാണ് ഞാൻ ഈ ആശാപ്രവർത്തകരുടെ ആ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ചെയ്യുന്ന പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ശമ്പളം ആയിട്ട് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഓണറേറിയം എന്നുള്ളത് ശ്രീമതി ശൈലജ ടീച്ചർ പറഞ്ഞായിപ്പോ അത് കുറച്ച് വർദ്ധിപ്പിച്ചു കിട്ടി പോകരുത്. നിങ്ങളുടെ ഈ ഒരു സേവനവും പ്രവർത്തനവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ആ ഒരു പരിമിതമായ വേദന അത് വളരെ പരിമിതമാണ് എന്നുകൂടി പറയേണ്ടിയിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് മഹാമാരിയുടെ കാലത്ത് നിങ്ങൾ നടത്തിയ ഏറ്റവും സുസ്ഥിരമായ സേവനം അതെല്ലാവരും വളരെ ആദരവോടും നന്ദിയോടും ഒക്കെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ സൃഷ്ടിച്ചു നടക്കുന്നു. ഈ ഗ്രാമപഞ്ചായത്ത് ഇപ്പോ കോവിഡ് പ്രവർത്തനങ്ങളിൽ വളരെ പിന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതിന്റെ ആദ്യകാലങ്ങളിൽ കോവിഡിന്റെ ആ ഒരു ഒന്നാം തരംഗം അത് കഴിഞ്ഞ് രണ്ടാം തരംഗം എത്തിയപ്പോ ഈ പഞ്ചായത്തിലെ ജനങ്ങളിൽ നിന്നും വല്ലാതെ പിടിച്ചു വെച്ച് കടന്നുപോയെന്നാണ് കോവിഡ് മഹാമാരി. ഇപ്പൊ എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രബാബു പറഞ്ഞതിനനുസരിച്ച് കുറേ ഇടപെട്ട ജീവനുകൾ പോലും നമുക്ക് നഷ്ടപ്പെട്ടു. എങ്കിൽ പോലും അത് അദ്ദേഹം പറഞ്ഞത് 10-40 കോളനികളും അങ്ങനെ വളരെ സങ്കീർണമായ ഒരു മേഖലയാണ് ഇവിടെ ഒരു കോവിഡ് പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത് അത്ര സുഗമമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ ഈ ആശാപ്രവർത്തകരുടെ ഒക്കെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഡോക്ടർമാരുടെ നഴ്സുമാരുടെ എല്ലാവരുടെയും വളരെ കൂട്ടായ യോജിച്ച പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോ ആ കോവിഡ് മഹാമാരിയെ ചെറുത്ത് തോൽപ്പിക്കാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിലാത്മമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും എന്റെ ഉള്ളിലുള്ള എല്ലാ ആദരവും നിങ്ങളെ അറിയിക്കുകയും ചെയ്യുകയും ആറ്റിങ്ങൽ.